ചില ലിസ്ണർ എന്ന് പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് പത്രോസ്ലിഹ ഈശോയോട് ചോദിക്കുകയാണ്, കർത്താവേ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? പത്രോസ്ലിഹ വലിയ കാര്യമായിട്ട് പറയുകയാണ്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ പത്രോസ്ലിഹയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പത്രോസ്ലിഹ എന്താണ് ഉപേക്ഷിച്ചത്? കുറച്ച് വള്ളങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് മീൻ പിടിക്കുന്ന വല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൊഴില്, ചെറിയൊരു കുടുംബം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പത്രോസ് ഉപേക്ഷിച്ചിട്ടുള്ളൂ. എന്നിട്ടും പത്രോസ് പറയുകയാണ്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ പത്രോസിന്റെ ഉപേക്ഷകൾക്ക്, അല്ലെങ്കിൽ പത്രോസ് ഉപേക്ഷിച്ച ചില കാര്യങ്ങൾക്ക് അത്ര വിലപിടിപ്പ് ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഈശോയുടെ കണ്ണില് അത് വലിയ വിലപിടിപ്പുള്ള കാര്യമായിട്ട് മാറുകയാണ്. ഈശോ പറയുകയാണ്, നീ എന്തുപേക്ഷിച്ചാലും അതിന് 100 ഇരട്ടി നിനക്ക് ഞാൻ തരുമെന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്രകാരം തന്നെയാണ്, ദൈവത്തിന് വേണ്ടി ചില ചില ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ഉപേക്ഷിച്ചാൽ ദൈവം അതിനെ വിലമതിക്കുമെന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോഴെങ്കിലും ചില ചില പാപങ്ങളിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ വേണ്ട എന്ന് വെക്കുമ്പോൾ നിത്യമായ ഒരു ആനന്ദം നൽകി ദൈവം നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ ജീവിതത്തിലെ ദൈവനാമത്തെ പ്രതി നീ എടുക്കുന്ന, അല്ലെങ്കിൽ നീ ഉപേക്ഷിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദൈവം വലിയ വില നൽകും, അതിന് ദൈവം വില മതിക്കുമെന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ ഈ ഒരു ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.